സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2023 എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെയും ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ സിയുടെ വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. 23/8/2023 മുതൽ 26/8/2023 വൈകുന്നേരം 4 മണി വരെയാണ് ഓപ്ഷൻ കൺഫർമേഷൻ നൽകാനുള്ള സമയം. ഓപ്ഷൻ കൺഫർമേഷൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടിയ ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡെലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും അതേപോലെ ആഡ് ചെയ്യാനുമുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആഡ് ചെയ്യാനുള്ള അവസരം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പുതുതായിട്ട് ഈ ഫേസിൽ ഒരു കോളേജും വന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. ഈ ഫേസിൽ ഒരു കോളേജും ഓപ്ഷൻ എൻട്രിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ നിലവിൽ ഫലത്തിൽ ഇല്ല. അവസരം നൽകുന്നുണ്ടെങ്കിലും ഫലത്തിൽ അതിനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നിലവിൽ ഉള്ളത് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ കൊടുത്ത് ഹയർ ഓപ്ഷൻസ് ഉള്ളവർക്കും അതേപോലെ ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തവർക്കും ആണ് ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനോ റീഅറേഞ്ച് ചെയ്യാനോ ഉള്ള അവസരം ലഭ്യമായിരിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവർക്കും ഇപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഇതുകൊണ്ട് മാത്രമായിരുന്നു, അതായത് പുതിയ കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ പുതിയ കോളേജ് വരാത്തത് കൊണ്ട് തന്നെ അവർക്കും അവരുടെ ഓപ്ഷൻസ് മറ്റൊരു ഓപ്ഷൻസും കാണിക്കുന്നുണ്ടായിരിക്കില്ല. ഇനി പലരും ചോദിക്കുന്നത് ഇപ്പോൾ നിലവിൽ രണ്ടാം ഘട്ടത്തിൽ കിട്ടിയിരിക്കുന്ന കോളേജിൽ പ്രവേശനം നേടി അത് തന്നെ മതി, ഞാൻ കൺഫർമേഷൻ കൊടുക്കണോ, കൺഫർമേഷൻ കൊടുത്താതിരുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്തു ഇനി എന്ത് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ വിജ്ഞാപന പ്രകാരം തന്നെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിജ്ഞാപനം വായിക്കണം എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. സിഇയുടെ നോട്ടിഫിക്കേഷൻ എന്ത് തന്നെ വന്നാലും അതൊന്ന് നിങ്ങൾ മനസ്സിരുത്തി വായിക്കുക. മുൻഘട്ടങ്ങളിലെ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ നേടിയവരുടെയും ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരുടെയും ഓപ്ഷനുകൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കപ്പെടണമെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായും നടത്തേണ്ടതാണ്. അതായത് അടുത്ത ആ ഇതിലേക്ക് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. പരിഗണിക്കപ്പെടണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. ഒന്നുകൂടി കേൾക്കുക, പരിഗണിക്കപ്പെടണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവർക്ക് മുൻ അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം നേടിയിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നതായിരിക്കും. ഇത്ര കൃത്യമായിട്ട് മലയാളത്തിൽ അവിടെ എഴുതി വച്ചിട്ട് ഒരുപാട് പേര് പിന്നെയും ചോദിക്കുന്നത് എനിക്ക് സെക്കൻഡിലുള്ള അവിടെ തന്നെ കിട്ടിയില്ല എങ്കിൽ അവിടെ തന്നെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ അവിടെ ഉണ്ടാവുമോ, കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ആവശ്യമില്ലാതെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ സിയുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് കൃത്യമായിട്ട് വായിക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. കാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റ് റൗണ്ടിലേക്കൊക്കെ ആണ് ഇനി കടന്നു ചെല്ലുന്നത്. ആ റൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കെങ്കിലും ഈ പ്രോസസ്സിനെ പറ്റി ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അടുത്ത വർഷം നിങ്ങൾക്ക് ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അടുത്ത വർഷം ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി പങ്കെടുക്കാനോ സാധിക്കുകയുള്ളൂ എന്ന് വിനീതമായി ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇത് മനസ്സിലാക്കി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് അതിൻ്റെ അഡ്വൻറ്റേജ് ലഭിക്കുന്നുണ്ട്. ഒട്ടും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഒട്ടും വായിക്കാതെ ചെയ്യുന്നവരായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിൽ ഇനി ഒരു അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റ് മാത്രമാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് അതായത് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് വരുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. എന്താണ് സ്പോട്ട് അലോട്ട്മെൻ്റ് എന്നും എങ്ങനെയാണ് നടക്കാൻ സാധ്യതയുള്ളതെന്നും കഴിഞ്ഞ വർഷം വരെയുള്ള ഗൈഡ് ലൈൻസ് എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ തന്നെ പറഞ്ഞു തരാം. നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന ആ ഓപ്ഷനും കാണിക്കും. അത് നിങ്ങൾക്ക് ഡെലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് ഡെലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ആ കോളേജ് വേണ്ട എന്നുള്ള നിലയ്ക്ക് ഡെലീറ്റ് ചെയ്താലും ഒരുപക്ഷെ ആ കോളേജ് തന്നെ കിട്ടും.
പിന്നെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് എനിക്ക് അത് ഞാൻ ഡെലീറ്റ് ചെയ്തായിരുന്നു എന്നിട്ട് എനിക്ക് അതന്നെ കിട്ടിയെന്ന് പറയാനുള്ള ഒരവസരം വരരുത്. നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന കോളേജ് അവിടെ ഉണ്ടാവും. അതിന് ശേഷം ഹയർ അലോട്ട്മെൻറ്റ് പരിഗണിച്ച ശേഷം നിങ്ങൾക്ക് തരാൻ യാതൊരു നിർവാഹവും ഇല്ലെങ്കിൽ തേർഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന അതേ കോളേജ് നിലനിർത്താൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഡെലീറ്റ് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് ആ കോളേജ് ഇനി വേണ്ട, എന്തുകൊണ്ട് എനിക്ക് ഡെലീറ്റ് ചെയ്യണം എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് നടക്കില്ല. കാരണം അതൊക്കെ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് കൊടുക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് ആരും കൊടുക്കരുത്. ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി ഒഴിവാക്കുക. കാരണം ആവശ്യമുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് പുറത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്താണെങ്കിൽ അത് മാറ്റിവെക്കുക. കാരണം ഇനി ഒരു അലോട്ട്മെൻ്റ് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻ്റ് കഴിഞ്ഞാൽ പുതിയൊരു അലോട്ട്മെൻറ്റ് സി ഇനി നടത്തില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിനും വേണ്ടി കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട്. അതുകൊണ്ട് ഹയർ ഓപ്ഷൻസ് ആവശ്യമില്ലാത്തവരും നിലവിൽ മറ്റ് കോഴ്സുകളിലേക്ക് കിട്ടും എന്നുറപ്പുള്ളവർ, അതായത് ഇത് വേണ്ട കിട്ടും എന്ന് മറ്റത് ഇത് കിട്ടും എന്നുറപ്പുള്ളവർക്കും ഈ ഇതിൽ അലോട്ട്മെൻറ്റിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് ഒരിക്കൽ കൂടി പറയാണ്. കാരണം ഇത് അർഹരായവർക്ക് കിട്ടാനുള്ള ഇതുമ്പ് പോലും ഇല്ല, അല്ലെങ്കിൽ ഇല്ലാതെയാവും എന്നുള്ളതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ മാത്രം ഹയർ ഓപ്ഷൻസ് നിലനിർത്തുക. അതേപോലെ കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് നിന്ന് പുറത്താവും. കാരണം അലോട്ട്മെൻറ്റ് പുറത്താവുന്ന സി ഇ നടത്തുന്ന അലോട്ട്മെൻറ്റിൽ അവസാന അലോട്ട്മെൻറ്റാണ്. ഇനിയിപ്പോൾ പുറത്തായി കഴിഞ്ഞാലും മറ്റൊരു പ്രശ്നം വരാൻ പോകുന്നില്ല. ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവരെ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല. നിലവിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയതാണെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ട് ഇനി എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കേണ്ട എന്നാണെങ്കിൽ അവരും അവരുടെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തേക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകം ഒന്നുകൂടി പറയുന്നു, നിലവിൽ കൺഫർമേഷൻ കൊടുത്തു, അതിന് ശേഷമാണ് എനിക്ക് ഇനി ഇത് വേണ്ട എന്ന് തോന്നുന്നത്, അതായത് ഹയർ ഓപ്ഷൻസിലേക്ക് എന്നെ പരിഗണിക്കേണ്ട എന്ന് തോന്നുന്നത്. അപ്പോൾ അവർ ചെയ്യണത് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്ത് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കൺഫർമേഷൻ എങ്ങനെയായിരുന്നോ കൊടുക്കുന്നത്, എന്തിനായിരുന്നോ കൊടുക്കുന്നത്, അതേപോലെ തന്നെയാണ് ഇതിലും കൺഫർമേഷൻ കൊടുക്കേണ്ടത്. ആ പ്രൊസീജിയർ തന്നെയാണുള്ളത്. അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കാൻ വേണ്ടി മാത്രമാണ് കൺഫർമേഷൻ കൊടുക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കാൻ വേണ്ടി മാത്രമാണ് കൺഫർമേഷൻ കൊടുക്കുന്നത്. ആ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇത് നിലനിൽക്കും. ഇനി സെക്കൻഡ് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തു, സെക്കൻഡ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജും കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജ് നിലനിൽക്കും എന്നുകൂടി മനസ്സിലാക്കാം. ചിലർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നിലവിലുള്ളതും പോകുമോ എന്നുള്ള ആ ഒരു സംശയം കൂടിയുണ്ട്. നിങ്ങൾക്ക് പുതിയത് ഒന്ന് കിട്ടിയാൽ മാത്രമേ നിലവിലുള്ളത് നഷ്ടപ്പെടുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജാണെങ്കിലും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണെങ്കിലും ഗവൺമെൻറ് കോളേജാണെങ്കിലും തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിലെ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതും കൂടി മനസ്സിലാക്കുക. നഷ്ടപ്പെടും എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെടും എന്ന് പറയുന്നത് തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് കിട്ടുമ്പോൾ മാത്രമാണ്. പുതിയൊരു കോളേജ് കിട്ടിയാൽ മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെടുകയുള്ളൂ. അത് പിന്നീടത് വേണം എന്ന് പറയാനും സാധ്യമല്ല. അതുകൊണ്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് മാത്രമേ ഇനി നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പുവരുത്തൽ ഓരോ കാൻഡിഡേറ്റിൻ്റെയും ബാധ്യതയാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.